ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ് നസീമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഒരു നമ്മൾ ആൾറെഡി നോക്കിയിട്ടുണ്ടായിരുന്നു മൈഗ്രേറ്റ്സിൻ്റെ സെറ്റ് സെറ്റ് ട്രാപ്പ് എന്ന് പറഞ്ഞിട്ടൊരു സിനിമ സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അതിൻ്റെ സെക്കൻഡ് സെക്കൻഡ് ഫ്രഞ്ചൈസാണ് നൈറ്റ് അറ്റ് ദ ക്രോസ് റോഡ്സ് എന്നാണ് ഈ ഒരു സിനിമയുടെ ഓ ഈ ഒരു ടൈറ്റിൽ എന്ന് പറയുന്നത് മൈഗ്രേറ്റ്സിൻ്റെ തന്നെയാണ് അപ്പോൾ ഈ ഒരു സിനിമ നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ട് അറ്റ്കിൻസൺ ആണ് നായകനായിട്ട് വരാൻ പോകുന്നത് അതിൻ്റെ ദോഷം അട്കിൻസൺ നമുക്ക് എല്ലാവർക്കും അറിയാം റോബൻ അഡ്കിൻസൺ നമ്മുടെ മിസ്റ്റർ ബീൻ എന്ന് പറഞ്ഞ ആ ഒരു ക്യാരക്ടറിൽ കൂടി വേൾഡ് ലെവലിൽ ഫേമസ് ആയ പേഴ്സൺ ആണ് അപ്പോൾ പുള്ളിക്കാരനെ പറ്റിയിട്ട് ഞാൻ എടുത്ത് പറയേണ്ട ഒരു ആവശ്യമില്ല കൊച്ചുകുട്ടികൾ മുതൽ വലിയ വലിയ ആൾക്കാർക്കുമായിരിക്കും അറിയാവുന്നൊരു ഒരു വ്യക്തിയാണ് നമ്മുടെ റോബൻ അറ്റ്കിൻസൺ എന്ന് പറയുന്നത് അതിൻ്റെ പുള്ളിക്കാൻ്റെ പേര് റോബൻ അറ്റ്കിൻസൺ ആണെന്നുള്ളൊരു കാര്യം പോലും ഞാൻ അറിഞ്ഞത് റീസൻറ്റ് ടൈമിലാണ് ആൻഡ് മിസ്റ്റർ ബീൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവും അപ്പോൾ ഈ ഒരു മൈഗ്രേറ്റ്സ് നൈറ്റ് അറ്റ് ദ ക്രോസ് റോഡ്സ് എന്ന് നടന്ന ഈ ഒരു സിനിമ ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ഒരു കാരണമുണ്ട് കാരണം ക്ലൈമാക്സിൽ വളരെ രസകരമായിട്ടുള്ളൊരു ട്വിസ്റ്റ് നമുക്ക് ഈ ഒരു സിനിമയിൽ നടക്കുന്നുണ്ട് നമ്മളൊരു സിനിമ കണ്ടു കഴിയുമ്പോൾ ഇമാതിരി ഒരു ട്വിസ്റ്റ് നമുക്കതിനുള്ളിൽ ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം നമുക്കുള്ളിലേക്ക് കടത്തി വിടുന്ന രീതിയിലാണ് ഒരു ആകാംക്ഷയോടുകൂടി സിനിമ നമുക്ക് എൻഡ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു നൈറ്റ് അടുത്ത ക്രോസ് റോഡ്സ് എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഒരു എക്സ്പ്ലേഷനേഷനിലേക്ക് തന്നെ പോകാം മാക്സിമം എന്നെ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ഒരു ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും അതിൻ്റെ എന്തെങ്കിലും ഒരു തെറ്റും കാര്യങ്ങളൊക്കെ വരാണെന്നുണ്ടെങ്കിൽ ദൈവേദി ക്ഷിക്കുക അപ്പോൾ ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമേ പറയാനുള്ള ഒരു കാര്യം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദേവേദി എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെലൈക്കൺ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക ഞാൻ ചെയ്യുന്ന മറ്റ് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നോട്ടിഫിക്കേഷൻ സോരുന്നായിട്ട് വരുന്നതായിരിക്കും ആൻഡ് നൈറ്റ് അറ്റ് ദ ക്രോസ് റോഡ്സ് എന്ന് പറയുന്ന ഈ ഒരു സിനിമയുടെ സ്റ്റോറി പ്ലോട്ട് പറയണമെങ്കിൽ സിമ്പിളായിട്ട് പറയാൻ നമ്മുടെ മൈഗ്രേറ്റ് എന്ന് പറഞ്ഞ ആ ഒരു പോലീസ് ഓഫീസർ ഏതൊരു കേസ് കിട്ടിക്കഴിഞ്ഞാലും അത് ഉറപ്പായിട്ടും അതിന് എവിടെന്തെങ്കിലും ഒരു ഡെഡ് എൻഡിൽ നിന്ന് പോയി കഴിഞ്ഞാലും അതിൻ്റെ ഒരു തെളിവ് കണ്ടെത്തി ഫൈനലി ആ ഒരു കൊലയാളി ആരാണ് അല്ലെങ്കിൽ ഒരു കുട്ടക്കാരൻ ആരാണ് സസ്പെക്ട് ആരാണെന്നുള്ളൊരു കാര്യം ഉറപ്പായിട്ട് കണ്ടെത്താൻ കഴിവുള്ളൊരു പേഴ്സൺ ആണ് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു പോലീസ് ഓഫീസറാണ് മൈഗ്രേറ്റ്സ് എന്ന് പറയുന്നത് പുള്ളിക്കാരനെ സ്പെൻഡ് ചെയ്യുന്നത് സ്പെയിനിലാണ് ആൻഡ് അതുപോലെ തന്നെ ഈ ഒരു ടൈമിൽ നമുക്ക് ഈ ഒരു സ്റ്റോറി പ്ലോട്ട് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കഥാനായകൻ സ്പെയിനിലെ പോലീസായിട്ടിരിക്കുന്ന സമയത്ത് ഒരു കോൾ വരാണ് ഒരു കോൾ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലണ്ടനിലെ ഒരു ലണ്ടനിൽ നിന്നും കുറച്ചിങ്ങോട്ട് മാറി ഒരു ഒരു ഗ്രാമത്തിൽ നിന്നാണ് ഒരു കോള് വരുന്നത് ആ ഒരു കോളിൽ അവിടെയുള്ളൊരു പോലീസ് ഓഫീസറാണ് വിളിക്കുന്നത് അയാൾ പറഞ്ഞത് ഒരു കൊലയാളി സ്പെയിനിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് സ്വയാളെ പിടിക്കണം അയാളുടെ അടയാളങ്ങളും കാര്യങ്ങളും എങ്ങനെയാണെന്നുള്ളൊരു കാര്യങ്ങൾ പറയുന്നുണ്ട് ഫൈനലിൽ നമ്മുടെ മൈഗ്രേറ്റ്സിൻ്റെ രണ്ട് അനുയായികളെ വിട്ടു ആ ഒരു അയാളെ പിടിക്കുകയാണ് അയാളുടെ കൂടെ ഒരു പെൺകുട്ടിയും കൂടെ ഉണ്ട് അപ്പോൾ അയാളെ പിടിച്ച് ആ ഒരു പെൺകുട്ടി ലൈറ്റായിട്ട് കുറച്ച് സംഘടത്തിൽ ഞാൻ വരുന്നില്ലെന്നൊക്കെ പറയുന്നത് പോലീസുകാരുടെ ഡൗട്ടോട് കൂടി കണ്ടു അയാളാണെന്ന് കൺഫേം ചെയ്ത് അയാളെ പിടിച്ച് ആ ഒരു പെൺകുട്ടിയും കണ്ട് പോലീസ് സ്റ്റേഷനിൽ വരാണ് പോലീസ് സ്റ്റേഷനിൽ വന്നിരുന്ന സമയത്ത് അവൾക്ക് ഒന്നും അറിയില്ല അവളെ ഒന്നും ചോദിക്കരുത് എന്തുവാണെങ്കിലും എൻ്റെ അടുത്ത് ചോദിച്ചോളൂന്ന് പറഞ്ഞ് ഇയാളെ പിടിച്ചുകൊണ്ടൊന്ന് ഒക്കെ ചോദിക്കുകയാണ് അപ്പോൾ അതേ ടൈമിൽ നമ്മുടെ ആര് വിളിച്ച പോലീസ് ഓഫീസർ ആ ഗ്രാമത്തിൽ നിന്നും ഇവിടേക്ക് വന്ന് അവളെ കൊണ്ടുപോകാമെന്നൊക്കെ പറയുന്ന സമയത്ത് യഥാർത്ഥത്തിൽ എന്താണ് കേസ് എന്നുള്ളൊരു കാര്യം നമ്മുടെ മൈഗ്രേറ്റ്സ് ചോദിക്കുകയാണ് ചോദിക്കുന്ന സമയത്ത് പറയും അവിടെ ഒരു കാറിനുള്ളിൽ ഇവൻ്റെ വീട്ടിലെ ഗ്യാരേജിൽ നിന്നും ഒരു കാറിനുള്ളിൽ ഒരു ഡെഡ് ബോഡി നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു പോയിൻറ്റ് ബ്ലാങ്കിൽ ഷോട്ട് ചെയ്ത് കൊന്നൊരു വ്യക്തിയാണ് സോ അയാൾ ആരാണെന്നുള്ളൊരു കാര്യങ്ങളൊന്നും നമുക്കറിയില്ല സോ അത് ഇയാളുടെ അടുത്ത് വെച്ചിട്ട് ഇയാളൊന്നും പറയുന്നില്ല ഇയാളുടെ കയ്യിൽ പോക്കറ്റിലുണ്ടായിരുന്ന ഒരു ഗണ്ണിൽ നിന്നാണ് ആ ഒരു ഷോട്ട് പോയിട്ടുള്ളത് എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇയാളുടെ വീട്ടിൽ ഒരുപാട് ഗണ്ണ് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ചോദിക്കുമ്പോൾ എല്ലാം പ്രോപ്പറായിട്ട് പറയുന്നുണ്ട് ബട്ട് കൊല ഏതായത് ഞാനല്ല അതിൻ്റെ അതുപോലെ തന്നെ ഇയാളുടെ റിയൽ നെയിം ചോദിക്കുന്ന സമയത്ത് ഇയാളുടെ റിയൽ നെയിം പറയുന്നില്ല കൊല ചെയ്യപ്പെട്ട ആളുടെ പേര് റിയൽ നെയിമോ അറിയില്ല സോ ഇതിനുശേഷം നമ്മുടെ മൈഗ്രേറ്റ് പറയുന്നുണ്ട് ശരി ഞാനും ഈ ഒരു കേസ് ഏറ്റെടുക്കാൻ പോവാണ് അപ്പോൾ ഒരു കേസ് ഞാൻ നോക്കാമെന്ന് പറയുമ്പോൾ നമ്മുടെ ഡിറ്റക്റ്റീവ് ഗ്രാമത്തിൽ നിന്ന് വന്ന ഡിറ്റക്റ്റീവ് പറയുന്നുണ്ട് വേണ്ട അതെങ്ങനെ ശരിയാവും ഞാൻ നോക്കാം എന്നുള്ളൊരു കാര്യങ്ങൾ പറയുമ്പോൾ ഹയർ ഓഫീഷ്യൽ വന്നിട്ട് ശരി നോക്കിക്കോളും എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ട് മൈഗ്രേറ്റ്സ് ഈ ഒരു കേസ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങാനും അപ്പോൾ ഒരു കേസ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്തു തുടങ്ങുന്ന സമയത്ത് ഫൈനലി മൈഗ്രേറ്റ്സിനാ ഒരു കൊലയാളി ആരാണെന്നുള്ള ഒരു കൊലയാളിയല്ല ആ ഒരു മരിച്ച വ്യക്തി ആരാണെന്നുള്ളൊരു കാര്യം മനസ്സിലാവുന്നുണ്ട് അയാളൊരു ഇല്ലീഗലായിട്ട് ഈ ഒരു ഓർണമെൻസ് ഒക്കെ കടത്തിക്കൊണ്ടു വന്ന കേസിൽ പെട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളതും അയാൾ ഓർണമെൻസുകളെ കടത്തിക്കൊണ്ട് പോകുന്ന സമയത്ത് നമ്മുടെ വജ്രം ഡയമണ്ട്സ് കടത്തിക്കൊണ്ടുപോകുന്ന സമയത്ത് ഫൈനലി അയാൾ ഈ ഒരു ഗ്രാമത്തിൽ വന്നിട്ടുണ്ടായിരുന്നതും ആരെയൊക്കെയോ മീറ്റ് ചെയ്യാൻ വന്നതാണെന്നുള്ളൊരു കാര്യം മനസ്സിലായി അതിനുശേഷം അത് ആരെ മീറ്റ് ചെയ്യാൻ വന്നതാണെന്നുള്ളൊരു കാര്യമറിയില്ല ബട്ട് ഒരു കാര്യം അറിയാമെന്ന് പറഞ്ഞിട്ട് ഇയാളുടെ വീട്ടിൽ പോയി ചെക്ക് ചെയ്ത് നോക്കുകയാണ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇയാളുടെ കൂടെ വന്ന ഒരു പെൺകുട്ടി ഇയാളുടെ സിസ്റ്ററാണെന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ആ ഒരു പെൺകുട്ടി തിരിച്ച് അവളുടെ വീട്ടിലേക്ക് പറഞ്ഞിട്ടതിനുശേഷം നമ്മുടെ കഥ പോയി അവിടെയൊക്കെ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് ഫൈനലി കഥ നായകൊരു ചെറിയൊരു ക്ലൂ അവിടെ നിന്ന് കിട്ടുന്നുണ്ട് അവിടുത്തെ ആ ഒരു വേസ്റ്റ് ഒക്കെ ഒരു ചെറിയൊരു സ്ഥലം അവിടെ എന്ത് ചെയ്യുന്നുണ്ട് മണ്ണെണ്ണ ഒഴിച്ച് കളഞ്ഞിട്ടുള്ള ഒരു സ്മെല്ല് കയക്കുന്നുണ്ട് അതായത് ഇയാളുടെ ഗ്യാരേജിൽ പോകുമ്പോൾ അവിടുത്തെ വീട്ടിലെ വേലക്കാരിയാണ് ഈ ഒരു കാറിനുള്ളിൽ ഡെഡ് ബോഡി കിടക്കുന്നതൊക്കെയാണ് പോലീസ് ഓഫീസേഴ്സിനെ അയക്കുന്നത് അപ്പോൾ മനപൂർവ്വം ഒരാൾ ഗ്യാരേജിലേക്ക് പോകണം ആ ഡെഡ് ബോഡി കാണണം അത് പോലീസുകാരെ വിളിച്ചറിയിക്കണം എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് അവിടെ മണ്ണെണ്ടുത്ത് താഴെ ഒഴിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ആ ഒരു മണ്ണെണ്ണ എടുക്കാൻ വേണ്ടിയിട്ട് അവർ താഴെ പോയത് എന്നുള്ളൊരു കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ഇതിനുള്ളിൽ വേറെ ആരൊക്കെയോ ഉണ്ടെന്നൊരു കാര്യം മനസ്സിലാവണം അങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് പോകണം ഫൈനലി പോകുന്ന വോക്കിലാണ് ഒരു കാര്യം മനസ്സിലാവുന്നത് ഇയാളുടെ കൂടെ ഉള്ള ആ ഒരു പെണ്ണുന്ന് പറയുന്നത് ഇയാളുടെ സിസ്റ്ററല്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാവുന്നുണ്ട് ഫൈനലി ഇയാളുടെ ഫാമിലിയിലെടുത്ത് പോയി പറയുമ്പോഴത്തേക്ക് ഇയാളുടെ സിസ്റ്ററും ഇയാളും തമ്മിലൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇയാളെയും ഇയാളുടെ ഫാ സിസ്റ്ററിനെയും അടിച്ചു ഓടിച്ചു വിട്ടു അവരുമായിട്ട് യാതൊരു ബന്ധമില്ല എന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇനി മുതൽ അയാളെ അയാളെപ്പറ്റി ചോദിക്കില്ലെന്ന് പറയുന്നുണ്ട് സോ ഇതിനേഷം ആൻഡ്രിഡ്സൻ എന്നാണ് ആ ഒരു വ്യക്തിയുടെ പേര് എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട് അതുപോലെ തന്നെ ഇതിനുശേഷം വീണ്ടും ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്തു പോകുമ്പോൾ ആ ഒരു മെയിൻ ഗ്രാമത്തിലെ അഡിക്റ്റേറ്റീവ് ഉണ്ടല്ലോ ആ ഒരു പോലീസ് ഓഫീസർ പറയുന്നുണ്ട് ഒന്നും വേണ്ട ഇയാൾ തന്നെയാണ് കൊന്ന് എന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പോകണം കേസ് ക്ലോസ് ചെയ്യാൻ പോകുന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കഥാനായകൻ പറയുന്നുണ്ട് കേസ് ക്ലോസ് ചെയ്യാറായിട്ടില്ല സോ ഞാൻ ഇൻവെസ്റ്റിഗേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് ഒരുപാട് സംശയം ഉണ്ടെന്ന് പറഞ്ഞ് ഇത് ഗ്രാമത്തിലേക്ക് പോയി നോക്കുമ്പോൾ ആ ഒരു ഗ്രാമത്തിലൊരു കാറിനൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു വർക്ക്ഷോപ്പ് അങ്ങനത്തെ ഒരു സ്ഥലമുണ്ട് അപ്പോൾ അവിടെയൊക്കെ ഒരു വീട്ടിലൊരു ഫാമിലി താമസിക്കുന്നുണ്ട് ആ ഒരു ഒക്കെ ഓൺറായിട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം ഈ ഒരു ആൻഡൻസൻ്റെ വീട്ടിൽ ജോലിക്ക് വന്ന ആ ഒരു കൊലിയ ആ ഒരു ഡെഡ് ബോഡി കണ്ട് പോലീസിൽ അനൗൺസ് ചെയ്ത ആ ഒരു പെൺകുട്ടി അയാൾ ആ പെൺകുട്ടിക്ക് ഒരു ഹസ്ബൻഡുണ്ട് അപ്പോൾ അയാൾ ആദ്യത്തെ ദിവസം ഒരു ടാക്സിയിലേക്കാണ് വരുന്നത് പിന്നെ ഒരു ദിവസം കാറിൽ വരുന്നുണ്ട് ഒരു ദിവസം രാത്രി ഈ ഒരു നമ്മുടെ മരിച്ചുപോയ പേഴ്സൻ്റെ വൈഫ് പോലീസ് അടുത്ത സത്യം പറയാമെന്ന് പറഞ്ഞാൽ ആ ഗ്രാമത്തിൽ ഞാൻ വന്ന് പറയാം എന്ന് പറഞ്ഞിട്ട് ആ ഗ്രാമത്തിലേക്ക് വന്ന് എൻ്റർ ആവുന്ന സമയത്ത് ആരോ ആ ഒരു പെൺകുട്ടിയെ വെടിവെച്ച് കൊല്ലുന്നുണ്ട് നമ്മുടെ കഥാനായകനായിട്ടുള്ള മൈഗ്രേറ്റ്സും അതുപോലെ തന്നെ മൈഗ്രേറ്റ്സിൻ്റെ അനിയായിട്ടുള്ള ഒരു അസിസ്റ്റൻറ്റും ഒക്കെ തന്നെയുണ്ട് അപ്പോൾ അസിസ്റ്റൻ്റ് ഈ ഒരു ഇയാളെ ഫോളോ ചെയ്തു പോവാണ് ഫോളോ ചെയ്ത് പോകുന്ന സമയത്ത് കിട്ടുന്നതും നമ്മുടെ ആ ഒരു വേലക്കാരുടെ ഹസ്ബൻഡിന് അപ്പോൾ അയാളെ പിടിച്ചുകൊണ്ട് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നുണ്ട് എൻക്വയറി ചെയ്യുന്നുണ്ട് അതേ ടൈമിലാണ് അയാളുടെ കയ്യിലൊരു തോക്കുണ്ട് പട്ട് അയാളല്ല ഈ ഒരു പെൺകുട്ടിയെ വെടിവെച്ച് എന്നുള്ളൊരു കാര്യം മനസ്സിലാവുന്നുണ്ട് ഓപ്പോസിറ്റ് സൈഡിൽ നിന്നൊരു റീഫർ ിൽ കിട്ടുന്നുണ്ട് ഈ ഒരു സ്നൈപ്പറൊക്കെ യൂസ് ചെയ്യുന്ന റൈഫിൽ തോക്കാനും തോന്നുന്നുണ്ട് ഓക്കെ അതുപോലത്തെ ഒരു ഗൺ കിട്ടുന്നുണ്ട് ഫൈനലി ആ വെടിവെച്ചയാൾ എസ്കേപ്പ് ചെയ്തു ചെയ്തെന്നുള്ളൊരു കാര്യം മനസ്സിലാവുന്നുണ്ട് അപ്പോൾ അതേ ടൈമിൽ തന്നെ ഇതിനകത്ത് ഒരുപാട് പേര് ഇൻവോൾവായി എന്നുള്ളൊരു കാര്യം മനസ്സിലാണ് അതേ ടൈമിൽ നമ്മുടെ ഈ ഒരു ആര് നമ്മുടെ ഈ ഒരു വ്യക്തി ഉണ്ടല്ലോ നമ്മുടെ ആ ഒരു വേലക്കാരൻ അയാളല്ല ഈ പെൺകുട്ടിയെ കൊന്നെന്നുള്ളൊരു കാര്യം മനസ്സിലാവുന്നുണ്ട് അയാളെ ഫൈനലി അയാൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന സമയത്താണ് അയാളൊരു കാര്യം പറയുന്നത് ഇത് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് എൻ്റെ വൈഫ് പ്ലാൻ ചെയ്തതാണ് വൈഫ് പ്ലാൻ ചെയ്തു വൈഫും ഞാനും എൻ്റെ തന്നെ ആ ഒരു നമ്മളാ ഏതാണ് ഈ ഒരു ഡയമണ്ട് കൊണ്ടുവരുന്ന ആ ഒരു വ്യക്തിയിൽ നിന്ന് ഡയമണ്ട് മേടിക്കാം അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ആ ഒരു മെയിൻ ഡിക്റ്റീവ് ഉണ്ടല്ലോ ആ ഒരു ഡിക്റ്റീവ് ആ ഗ്രാമത്തില അയാളും ഉണ്ടായിരുന്നു അയാളും നമ്മളെല്ലാവരും കൂടെ പ്ലാൻ ചെയ്തതാണ് എന്ന് പറയുന്നുണ്ട് ഫൈനലി ഇത്രയും പേരെ കിട്ടി ഇപ്പോൾ ഒരൂ മൂന്ന് മൂന്ന് പേരുണ്ടല്ലോ ഇപ്പോൾ വ്യക്തിമായിട്ട് മൂന്നും അതുപോലെ തന്നെ ആ ഒരു വൈഫും കൂടെ കൂട്ടി ഒരു നാല് പേരുണ്ട് ആര് ആ ഒരു വേലക്കാരിയും നമ്മുടെ വേലക്കാരിയുടെ ഹസ്ബൻഡ് പിന്നെ അതുപോലെ തന്നെ ആ ഒരു മെയിൻ പോലീസ് ഓഫീസറുടെ ഗ്രാമത്തിൽ പിന്നെ അയാളുടെ അസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരുത്തൻ തന്നെ ഇത്രയും പേര് ഇപ്പോൾ കുട്ടിയെ കൊലയാളികളാണ് കാരണക്കാരാണെന്നുള്ളൊരു കാര്യം മനസ്സിലാവുന്നുണ്ട് ഡയമണ്ട് അവരെ വീട്ടിലുള്ള ആ ഒരു വർക്ക്ഷോപ്പിൽ ആ ഒരു വണ്ടിയൊക്കെ തയ്യാറാക്കുന്ന അടുത്ത ട്യൂബ് വെച്ചിരിക്കില്ല വണ്ടിയുടെ ടയറിൻ്റെ ട്യൂബ് ആ ഉള്ളിൽ നിന്ന് കിട്ടുന്നുണ്ട് സോ അവർ ഇത്രയും പേരെ കൈയോടെ പിടിക്കുന്നുണ്ട് ഫൈനലി വേറൊരു ട്വിസ്റ്റോടെ കിട്ടുകയാണ് ആ ഒരു ടിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ ആൻഡർസൻ്റെ സിസ്റ്റർ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആ ഒരു പെൺകുട്ടി ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടാണ് സോ അവളും ഈ ഒരു നാട്ടിൽ ആ ഒരു ആരാണ് നമ്മുടെ ആ ഒരു പോലീസ് ഓഫീസർ ആ ഒരു പോലീസ് ഓഫീസർ തമ്മിൽ രാത്രി ഈ ഒരു ആൻഡിസിനെ ഉറക്കുകൂടി ഉയർത്തും അയക്കിയതിനു ശേഷം ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു ആ ഒരു ടൈമിൽ ആ ഒരു പെൺകുട്ടിയാണ് ഈ ഒരു പ്ലാനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് സോ അവളാണ് ഇതിൻ്റെ മാസ്റ്റർ ബ്രെയിൻ എന്നുള്ളൊരു കാര്യം മനസ്സിലാവുന്നുണ്ട് ഫൈനലി അവൾ ഇതൊന്നും അറിയാത്ത രീതിയിൽ നാടുവിട്ട് പോകാനൊക്കെ നിൽക്കുന്ന സമയത്ത് ആ ഒരു പെൺകുട്ടിയും അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്ന് അവിടെ നിർത്തിയതിനു ശേഷം ഒരു കാര്യം പറയുകയാണ് പാറ്റേഴ്സൺ നിന്ന് യഥാർത്ഥത്തിൽ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു സോ നീ ആ സ്നേഹം മനസ്സിലാക്കിയിട്ടില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് സിനിമ അവിടെ വൈൻ്റെ അപ്പിയാണ് സോ ഫൈനലി നമുക്ക് ട്വിസ്റ്റോടുകൂടി ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ ട്വിസ്റ്റിൻ്റെ മോളിൽ ട്വിസ്റ്റാണ് ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ആൾക്കാർ ഈ ഒരു സിനിമയ്ക്കുള്ളിലേക്ക് എൻ്റർ ആവാണ് കൊലയാളികളായിട്ട് ആയിട്ട് സോ വളരെ രസകരമായിട്ട് ട്രാവൽ ചെയ്തു പോകുന്നൊരു ബെറ്റർ വാച്ചബിൾ ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ക്രൈം ജേണൽ വരുന്ന ഒരു സിനിമയാണ് പിന്നെ ഈ ഒരു സിനിമയുടെ പോസിറ്റീവ് ഒക്കെ പറയാനെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം സിനിമ കുറച്ച് അധികം സ്ലോ ആയിട്ടാണ് പോകുന്നത് സോ അപ്പോൾ നമുക്ക് ആസ്വദിച്ച് ആസ്വദിച്ച് ആര് ഇൻവെസ്റ്റിഗേഷൻ എന്താണ് അതിനുള്ളിലുള്ള ആ ഒരു ചുരുലുകൾ എങ്ങനെയാണ് അതെങ്ങനെയാണ് അഴിക്കുന്നത് എന്നുള്ളൊരു കാര്യം കണ്ടുപോകാനൊരു രസകരമായിട്ടുള്ളൊരു ഫീലിംഗ് വരും ആ ഒരു ഫീലിംഗ് നമുക്കുള്ളിൽ നിറച്ച് കൊണ്ടൊരു എക്സൈറ്റ്മെൻറ്റോട് കൂടി ട്രാവൽ ചെയ്ത് പോകുന്ന ഒരു സിനിമയാണ് മൈഗ്രേറ്റ്സ് എന്ന് പറയുന്ന ഈ ഒരു ക്രോസ് ദോർ ഈ ഒരു സിനിമയുടെ ആ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് എന്ന് പറയുന്നത് സെവൻ പോയിൻറ്റ് ഫൈവ് ആണ് ഈ ഒരു സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് നിങ്ങൾ ഇതിനും ഈ ഒരു സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമന്റിയിൽ ലീവുക എത്ര പേർക്ക് നമ്മുടെ റോവൻ അറ്റ്കിൻസനെ ഇഷ്ടമാണെന്നുള്ളൊരു കാര്യങ്ങൾ കമന്റിയിൽ ലീവുക ഇതുവരെയൊക്കെ കണ്ട ഒരു മിസ്റ്റർ മിസ്റ്റർബിങ് ക്യാരക്ടറിനല്ല നമുക്ക് ഇതിനകത്ത് ഉറപ്പായിട്ട് കാണാൻ പറ്റുന്നത് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആ ഒരു ഡിക്റ്റീവ് വളരെ വിദഗ്ധനായിട്ടുള്ള ഒരു ഡിക്റ്റക്റ്റീവ് അല്ലെങ്കിൽ ഒരു പോലീസ് ഓഫീസർ ആളുടെ ഒരു ക്യാരക്ടർ വളരെ തന്മയത്വത്തോടുകൂടി തന്നെ ഈ ഒരു വ്യക്തി അഭിനയിച്ചിട്ടുണ്ട് ഉറപ്പായിട്ടും നമുക്കൊരു ഹാറ്റ് സോപ്പ് എടുക്കാം എൻ്റെ അതോടൊപ്പം ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഒരു സിനിമ ഒരു തവണ കാണാൻ ശ്രമിക്കും നോക്കാം അവൈലബിൾ ആണ് നമുക്ക് ഗൂഗിളിലൊക്കെ തന്നെ അപ്പോൾ അടുത്ത മറ്റൊരു വീഡിയോയിൽ വന്നു തുടങ്ങി വീണ്ടും സന്ദിപ്പോ അൻഡിൽദാൻ ബനാസീൻ സാണിങ് ഓഫ് യു ലവ് യു ആൾ ടാറ്റാ ടേക്ക് സ്റ്റേ ഹോം ടാറ്റാ ബൈ ബൈ ടാറ്റേഡ് ഗൈസ് ലവ് യു ആൾ ടേക്ക് കെയർ